കപ്പ വറുത്തതല്ല ഉണക്ക കപ്പയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക കപ്പ ഇന്ന് ഉണ്ടാക്കുന്നില്ല ഇന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാളെയാണ് ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിക്കാം ആദ്യം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കരി കളയണം ഈ ഉണക്കിപ്പയുള്ള ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം നാളെ നമുക്കിത് ഉണ്ടാക്കാം ഇങ്ങനെ തലേ ദിവസം വെള്ളത്തിയിട്ട കപ്പ നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ കപ്പ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി അരപ്പ് റെഡിയാക്കാം ഇനി നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ ചെറിയുള്ളി കാന്താരിമുളക് കാന്താരിമുളക് ഒരു അഞ്ചെണ്ണം ഉണ്ട് ജീരകം പെരിഞ്ചീരകം ചിരി മഞ്ഞൾപ്പൊടി ഇവിടെ അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ അടുത്തതായിട്ട് ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത് കാന്താരിമുളക് ഇട്ടിട്ട് അതിനായിട്ട് ചെറുള്ളി ഉണ്ട് കാന്താരിമുളകുണ്ട് പുളി എടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചെടുക്കാം ചമ്മന്തി അരച്ച് വെച്ചതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിയുള്ള കാന്താരിമുളക് ചമ്മന്തി റെഡിയായിട്ടുണ്ട്